തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തെ തരം താഴ്ത്തുന്ന നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി പാമ്പാടി സ്വദേശി മാധവൻ. ആരോഗ്യ കേന്ദ്രത്തെ തരം താഴ്ത്തിയാൽ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും ആശുപത്രിക്ക് പുരോഗതി ഇല്ലാതാകുമെന്നും കൂടുതൽ സൗകര്യങ്ങൾ വരില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തെ തരം താഴ്ത്തുന്ന നടപടിക്കെതിരെ നിരവധിയാർന്ന പ്രതിഷേധങ്ങൾ ഇതിനോടകം ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആശുപത്രി വിഷയം ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വരെ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ തിരുവില്ലാമലയിൽ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമായി തന്നെ നിലനിർത്തണമെന്ന ആവശ്യവുമായി ഉപവാസ സമരത്തിന് തയ്യാറെടുക്കുകയാണ് പാമ്പാടി സ്വദേശിയായ പി ആർ മാധവൻ. തിരുവില്ലാമലയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ദിനം പ്രതി എത്തിച്ചേരുന്ന തിരുവില്ലാമലയിലെ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവന്ന് പുരോഗതിയിലേക്ക് നയിക്കേണ്ടതിന് പകരം തരം താഴ്ത്തുന്ന നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മാധവൻ പറയുന്നു. തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തരം താഴ്ത്തിയ DMO തരം താഴ്ത്തിയ വിവരം പത്രത്തിൽ കൂടി ഞാൻ അറിഞ്ഞ അന്ന് മുതൽ ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. DMOനെ ഞാൻ 3 പ്രാവശ്യം പോയി കണ്ടു. അവരുടെ നിലപാട് രാഷ്ട്രീയം കളി കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു 12,000 രൂപ ചിലവാക്കിയിട്ട് ഞാൻ നാട് മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചിട്ടും പരാതി നടത്തിയിട്ടും എല്ലാം പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി, ആരോഗ്യ സെക്രട്ടറി, ആരോഗ്യ ഡയറക്ടർ, നമ്മുടെ MLA ആയ മന്ത്രി, DMO, അങ്ങനെ 6 ഇടത്തേക്ക് ഞാൻ 1,620 ഒപ്പ് ശേഖരിച്ചിട്ട് ജനക്കൂട്ടായ്മയോടെ പരാതി നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ 2 മാസത്തോളമായി മെനക്കെട്ട് നടക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടുന്നവർക്ക് ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ ആശുപത്രിയുടെ മുമ്പിൽ ഉപവാസം ഇരിക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് ഷുഗർ, BP അതുപോലെ കണ്ടമാന അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് മരുന്നും ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഉപവാസവും ഇരിക്കാൻ പാടില്ല, അത് നിങ്ങളുടെ ജീവനെ ബാധിക്കും എന്നാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ തരം താഴ്ത്തൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവില്ലാമലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ മാധവന്റെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രചരണങ്ങളും ഒപ്പ് ശേഖരണങ്ങളും വിവിധ കേന്ദ്രങ്ങളിലേക്ക് പരാതി നൽകുകയുമെല്ലാം ചെയ്തിരുന്നു. റൈറ്റ് ഷൈൻ ന്യൂസ്, തിരുവില്ലാമല.